വിലപിടിപ്പുള്ള ശ്രവണ സഹായം നഷ്ടപ്പെട്ടതോടെ പഠനവും ആശയവിനിമയവും ബുദ്ധിമുട്ടിലായ പ്ലസ് ടു വിദ്യാർത്ഥി റോഷന് ആശ്വാസവുമായി തിരുവനന്തപുരം നഗരസഭ. കിംസ് ഹെൽത്തിന്റെ സഹകരണത്തോടെ വാങ്ങിയ പുതിയ ശ്രവണ സഹായി മേയർ ആര്യ രാജേന്ദ്രൻ റോഷന് കൈമാറി. ബുദ്ധിമുട്ടിൽ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദിയെന്ന് റോഷന്റെ കുടുംബം പ്രതികരിച്ചു. പുനർജനി പദ്ധതിയിലൂടെ റോഷന് ലഭിച്ച ശ്രവണ സഹായി കഴിഞ്ഞ ദിവസമാണ് അച്ഛനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ നഷ്ടമായത്. 1.5 ലക്ഷം രൂപ വില വരുന്ന ശ്രവണ സഹായി നഷ്ടമായതോടെ ജഗതി ബധിര വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥി റോഷൻ ശരിക്കും ഒറ്റപ്പെട്ടു. പഠനം ബുദ്ധിമുട്ടിലായി. അച്ഛൻ ലെനിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ റോഷന്റെ പ്രയാസം ലോകമറിഞ്ഞു. പിന്നാലെ സഹായ വാഗ്ദാന പ്രവാഹം. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കിംസ് ഹെൽത്തിൻ്റെ സഹകരണത്തോടെ വാങ്ങിയ പുതിയ ഉപകരണം മേയർ ആര്യ രാജേന്ദ്രൻ രാജാജി നഗറിലെ വീട്ടിലെത്തി റോഷന് കൈമാറി. ഇത്തരം വിഷയങ്ങൾ വന്നാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു സഹായം ആർക്കെങ്കിലും വേണ്ടി വന്നാൽ അത് ചെയ്യാനുള്ള മനസ്സ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നറിയുന്നതിൽ തന്നെ ഒരു ജനപ്രതിനിധിയുള്ള നിലയിൽ വളരെ സന്തോഷമുണ്ട്. പുതിയ ഉപകരണം കിട്ടിയെങ്കിലും പ്രത്യേക ക്രമീകരണങ്ങൾക്ക് ശേഷമേ റോഷന് ഉപയോഗിക്കാനാകൂ. ഇതിനുള്ള സൗകര്യവും കിംസ് അധികൃതർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടെ നിന്ന് എല്ലാവർക്കും നന്ദിയെന്ന് റോഷന്റെ കുടുംബം പ്രതികരിച്ചു. തിരിച്ചു കിട്ടിയ സന്തോഷം റോഷന്റെ ശരീരഭാഷയിൽ തന്നെ പ്രകടം. ആംഗ്യഭാഷയിലൂടെ മേയർക്കും മാധ്യമപ്രവർത്തകർക്കും നന്ദി അറിയിച്ചായിരുന്നു സന്തോഷ പ്രകടനം. 24 തിരുവനന്തപുരം.